വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭൂമിയിൽ ഒരു മനുഷ്യൻ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് ദൈവവും ദൈവമാതാവും കാണുകയാണ്. ദൈവം പറയുന്നുണ്ട്, അയാൾ ഇരിക്കുന്ന ഭാഗം വളരെ ദുർബലമാണ്, ഏതാനും നിമിഷങ്ങൾക്കകം ആ കമ്പ് തകർന്ന് അയാൾ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീഴും. ദൈവമാതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്നൊരു തീരുമാനമെടുത്തു. മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നയാൾ അപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ദൈവം രക്ഷിക്കുക, അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ദൈവമാതാവ് രക്ഷിക്കുക. അവർ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരുന്നു. മരം വെട്ടിയയാൾ വെട്ട് മുറുകി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മരത്തിന്റെ ദുർബല ഭാഗത്തിലെത്തിയപ്പോൾ അദ്ദേഹം താഴേക്ക് വീണു. രക്ഷിക്കാൻ വേണ്ടി വിളി കാത്തിരുന്ന അവരുടെ ചെവിയിലേക്ക് എത്തിയത് ആ മനുഷ്യൻ അയ്യോ എന്ന് വിളിച്ചുകൊണ്ടാണ് താഴേക്ക് വീണത്. രണ്ടുപേരുടെയും പേരുകളില്ലാത്തത് കൊണ്ട് രണ്ടാൾക്കും അവനെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. ജീവിതങ്ങളിൽ പലപ്പോഴും ഈ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ പ്രതിസന്ധികൾക്കിടയിൽ പലപ്പോഴും അയ്യോ എന്നുള്ള വിളിയിലൂടെ നമ്മൾ നമ്മെ തന്നെ തനിച്ചാക്കി തീർക്കും. ദൈവം എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രം പുറത്തെടുക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാതെ ദിവസത്തിന്റെയും രാവിന്റെയും പകലിന്റെയും സർവസമയത്തെ നിയന്ത്രിക്കുന്ന ഒന്നാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഉൽപ്പത്തി 5:24, ഹാനോക്ക് ദൈവത്തിന്റെ ഒപ്പം നടന്നു. 365 വർഷത്തെ ജീവിതത്തിൽ ഭൂരിഭാഗവും ദൈവത്തിനോടൊപ്പം. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുമോ എന്ന് ആമോസ് 3:3 ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ഒപ്പം നടക്കണമെങ്കിൽ നിങ്ങളും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ദൈവവും നിങ്ങളും അതുപോലെ പ്രിയപ്പെട്ടവരാകുന്നു എങ്കിൽ മാത്രമേ ദീർഘദൂരം നിങ്ങൾക്ക് ഒരുമിച്ച് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നടക്കുന്ന വഴികളിലും വീഴാൻ പോകുമ്പോഴും വീഴുമ്പോഴുമൊക്കെ ആരാണ് നമുക്ക് അനുയാത്രികനാകുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. നേട്ടങ്ങളിലും വളർച്ചയിലും വീഴ്ചയിലും എല്ലാ കാലവും ദൈവത്തിന്റെ നാമം മാത്രം നമ്മുടെ നാവുകളിൽ നിന്ന് ഉയരാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.